ഡൽഹി കൈവിട്ടാലും ഇല്ലെങ്കിലും മുന്നോട്ട് പോകും. അധികാരം ഇന്ന് വരും, നാളെ പോകും. പക്ഷേ പറഞ്ഞതിൽ നിന്നും ഒരു ചുവട് പോലും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എന്താണ് ഇപ്പോൾ അണിയറയിൽ ഒരുക്കുന്നത്? ഡൽഹി കൈവിട്ടാലും ബി ജെ പി പറഞ്ഞതിൽ നിന്നും പിന്നോട്ടില്ല, ഒട്ടും പിന്നോട്ടില്ല എന്ന സൂചനകളുമായി, കുറേ ഉഗ്രശബ്ദങ്ങളുമായി അധികാരത്തിൽ രണ്ടാം വട്ടവുമെന്ന ബി ജെ പി ആദ്യം കശ്മീർ, അയോധ്യ, പൗരത്വ ഭേദഗതി, ഇനി നിർണായകമായ ഏകീകൃത സിവിൽ കോഡിലേക്ക് നീങ്ങുമോ? പൗരന്മാർക്ക് ഏകവ്യക്തി നിയമം കൊണ്ടുവരുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കി കഴിഞ്ഞു ബി ജെ പി. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ബി ജെ പി തയ്യാറെടുക്കുന്നതായുള്ള സൂചനകൾ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളായി അണിയറയിൽ വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കടുത്ത എതിർപ്പുകളെ അവഗണിച്ചും മുന്നോട്ട് പോകും ബി ജെ പി എന്ന് തന്നെയാണ് സൂചനകൾ. നേരത്തെ മൂന്ന് വിഷയങ്ങളിലും സ്വീകരിച്ച നിലപാട് ഈ വിഷയത്തിലും കൈക്കൊള്ളുമെന്ന് തന്നെയാണ് സൂചനകൾ. ഈ സാഹചര്യത്തിലാണ് ഭരണഘടനയും അതിൻ്റെ കാവൽക്കാരുമായ നീതിപീഠങ്ങളും എന്ത് പറയുന്നുവെന്ന് പരിശോധിക്കേണ്ടത്. ഭരണഘടനയുടെ 44-ാം ഖണ്ഡത്തിൽ ഏകീകൃത സിവിൽ നിയമം ഇന്ത്യയിൽ നടപ്പാക്കുന്നതിനുള്ള ശ്രമം രാഷ്ട്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ സർക്കാരുകൾ ഇക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ പതിപ്പിക്കാതെ വന്നപ്പോൾ സുപ്രീംകോടതി ഈ വിഷയത്തിൽ ഇക്കാര്യത്തിൽ പലപ്പോഴായി ആവശ്യങ്ങൾ ഉന്നയിച്ചു ഇടപെട്ടിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ വിഷയങ്ങൾ, പൗരത്വ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി പുതിയൊരു വെടിക്കൊട്ടിനെ തിരികൊളുത്താൻ പുതിയ പ്രഖ്യാപനവുമായി ബി ജെ പി ഇറങ്ങുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഏകീകൃത സിവിൽ കോഡ് ബില്ല് ഇരു സഭകളിലും ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇത് എം പിമാർക്കിടയിൽ വിതരണം ചെയ്യാൻ നേരത്തെ ബി ജെ പി ശ്രമിച്ചിരുന്നു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ബി ജെ പി പാർലമെൻ്ററി പാർട്ടി യോഗം റദ്ദാക്കി എന്തിലേക്കാണ് ബി ജെ പി ചുവടുവെക്കുന്നത്? അപ്രതീക്ഷിതമായി പൗരത്വ ഭേദഗതി പോലെ നിയമ നടപടികൾ ഏകീകൃത സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമോ? ഒരു സുപ്രഭാതത്തിൽ ഏകീകൃത സിവിൽ കോഡ് കണ്ടായിരിക്കുമോ രാജ്യം കണി കണ്ടുണരുക?